ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് ക്യാപിറ്റൽ ഗെയിൻസ് നമ്മുടെ ഫൈവ് ഹെഡ്സ് ഓഫ് ഇംഗത്തിലെ നാലാമ നമ്മൾ നോക്കുന്ന ഒന്നാണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് പുതിയ ചാപ്റ്ററാണ് അപ്പം വളരെ ഈസിയാണ് ക്യാപിറ്റൽ ഗെയിൻസ് അതിൻ്റെ കുറച്ച് സെക്ഷൻസ് ഒരു പത്ത് പതിനൊന്ന് സെക്ഷൻസ് പഠിച്ചു കഴിയുമ്പോഴത്തേന് ഈ ക്യാപിറ്റൽ ഗെയിൻസ് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാകും സോ നമുക്ക് തുടങ്ങാം സോ ക്യാപിറ്റൽ ഗെയിംസിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഒന്നാമതെന്ന് പറയുന്നത് സെക്ഷൻ ഫോർട്ടി ഫൈവ് വൺ ചാർജിങ് സെക്ഷനാണ് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് സബ് സെക്ഷൻ വൺ ആണ് നമ്മുടെ ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് എന്താണെന്ന് പറയുന്നത് എനി പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് എറേസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ് എഫക്റ്റഡ് ഇൻ ദ പ്രീവിയസ് ഇയർ വിൽ ബി ചാർജബിൾ ടു ഇൻകം ടാക്സ് അണ്ടർ ദ ഹെഡ്

നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ സെയിൽ വാല്യൂസ് മൈനസ് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ ഓഫ് അസറ്റ് അതായത് നമ്മുടെ സെയിൽസ് വാല്യൂവിന് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എന്തോ അതായിരിക്കും ക്യാപിറ്റൽ ഗെയിൻസ് അപ്പോൾ ഇതിനെന്താ ഒരു പുതുമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ടാണ് ഒരു ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്ന ഒരു ഹെഡ് തന്നെ ഇതിനുവേണ്ടി ഉണ്ടാക്കിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൽ സിമ്പിൾ അല്ലാതെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ടായത് ഉണ്ടായതുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടിയൊക്കെ എല്ലാം കിട്ടിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയെന്ന് വെച്ചു അപ്പം ആ ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ത് കോസ്റ്റ് അതെയൊക്കെ ആ കോസ്റ്റൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ ഡിഫിക്കൽട്ടീസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ 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 കുറേ പ്രശ്നങ്ങളുള്ള ടൈപ്പ് ഓഫ് ട്രാൻസ്ഫറിങ് ഒക്കെ നടക്കും അപ്പോൾ അത് അത് ആ കോംപ്ലിക്കേഷൻ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഹെഡും ഇതിനകത്ത് കുറേ സെക്ഷൻസും അപ്പം അതിൻ്റെ കോംപ്ലിക്കേഷൻസെല്ലാം മാറ്റാൻ പറ്റും ക്യാപിറ്റൽ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതെല്ലാം സോ എനിക്ക് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പം ഇതിനകത്ത് ഞാനൊരു മൂന്ന് ടേം ബോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ആ ടേം ബോൾഡ് ചെയ്തിട്ടേക്കുന്ന ഒന്ന് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു ടേം ബോൾഡ് ചെയ്തിട്ടു പിന്നെ അടുത്തത് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നൊരു ബോൾഡ് ഇട്ടു പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റ് പ്രീവിയസ് ഇയറിൽ ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും മനസ്സിലാവുന്നതുകൊണ്ടു അത് ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിൽ വരും അപ്പോൾ ഇതിനകത്ത് ആ ബോൾഡ് ചെയ്ത ടേമുകളുണ്ടോ ഉണ്ട് ക്യാപിറ്റൽ അസറ്റും ഉണ്ട് അതെന്ന് പറയുന്നത് ഒരു വൈഡായിട്ട് പഠിക്കാൻ പറ്റിയ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ ആ വൈഡായിട്ട് നമുക്ക് എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്നും എന്താണ് ട്രാൻസ്ഫർ എന്നും ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം സോ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ക്യാപിറ്റൽ അസറ്റാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ ടു ക്ലോസ് ഫോർട്ടീനിലാണ് ക്യാപിറ്റൽ അസറ്റിനെ ഡിഫൈൻ ചെയ്തിട്ട് ക്യാപിറ്റൽ അസെറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതെന്ന് പറയുന്നത്

സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കൈവച്ചിരിക്കുന്ന സെക്യൂരിറ്റീസ് ആ അതിനെ എന്തോ പറയുന്നത് ക്യാപിറ്റൽ എന്ന് വിളിക്കാം ഈ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് സെബി റെഗുലേഷൻസ് സെബി അനുസരിച്ച് വേണം ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഏതെങ്കിലും സെക്യൂരിറ്റീസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കൈവശം വെച്ചാൽ അതും ക്യാപിറ്റൽ ആയിരിക്കും മനസ്സിലാവുന്നതുകൊണ്ടോ അപ്പോൾ പ്രോപ്പർട്ടിയായി സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയി ഈ ഇതിനകത്ത് നമുക്ക് വേറൊരു സംഭവം പഠിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് നോട്ട് ഇൻക്ലൂഡ് ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്താ പറയുന്നത് ക്യാപിറ്റൽ അസറ്റായിട്ട് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് പോലും തോന്നുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അസെറ്റെന്ന് വിളിക്കാത്ത കുറേ ടേംസുകളുണ്ട് നമ്മളീ പറയുന്ന ഈ പറയുന്ന നാല് പോയിന്റ്സ് ഉണ്ട് അപ്പം ഈ നാല് പോയിന്റ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം എന്താ പറയുന്നത് ക്യാപിറ്റൽ അസറ്റായിട്ട് കാണാം അപ്പം ഇത് ഒഴി ഇത് ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാപിറ്റൽ അസറ്റ് അപ്പോൾ ഇത് മാത്രം ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറയുന്നത് നോട്ട് ഇൻക്ലൂഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓർ കൺസ്യൂമബിൾ സ്റ്റോർസ് ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടിയിൽ താമസിക്കുവാണ് ഓക്കെ അപ്പോൾ അത് നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും നമ്മൾ അത് ഉപയോഗിച്ച് നമ്മൾ അതിനകത്ത് താമസിക്കുന്നു പക്ഷേ അത് നമ്മൾ വിറ്റുവെന്ന് വെച്ചോ അത് വിറ്റെന്ന് വെച്ചാൽ നമ്മൾ ക്യാപിറ്റൽ അസറ്റാണ് നമ്മൾ വിൽക്കുന്നത് പക്ഷേ ഒരു റിയൽ എസ്റ്റേറ്റുകാർ അയാളുടെ ജോലി തന്നെ എന്താ പറയുന്നത് ഈ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്യുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് അയാളുടെ പ്രോ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അപ്പോൾ അത് പി ജി ബി പിയിലാണ് വരുന്നത് അത് നമ്മളവിടെ ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞു മനസ്സിലാവുന്നുണ്ടോ സ്റ്റോക്കിൻ ഇൻ ട്രേഡായിട്ടുള്ള അപ്പോൾ ആ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അയാളുടെ അയാളുടെ ബിസിനസ്സ് തന്നെ ആ പ്രോപ്പർട്ടികൾ വിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ബിസിനസ്സാണ് അത് പി ജി ബി പിയിലാണ് പോകുന്നത് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഇത് നമ്മുടെ നമ്മൾ താമസിക്കുന്ന വീടോ അങ്ങനെയുള്ള പ്രോപ്പർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ഫോം ആയിരിക്കും വരുന്നത് അപ്പം ഈ സ്റ്റോക്കിൻ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ അസെറ്റ് അല്ല മനസ്സിലാവുന്നുണ്ടോ റിയൽ എസ്റ്റേറ്റിൻ്റെ ആ കാര്യമൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതവരുടെ ബിസിനസ് പി ജി ബി പി പോകുന്ന കാര്യമാണ് അപ്പോൾ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല അടുത്ത ഉൾപ്പെടാത്തതെന്ന് പറയുന്നത് മൂവബിൾ പേഴ്സണൽ എഫക്ട്സ് ഈ മൂവബിൾ പേഴ്സണൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത് നമ്മുടെ വാച്ച് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ യൂസ് ചെയ്യുന്ന കുറേ അസറ്റുകളുണ്ടല്ലോ ഇപ്പോൾ കാറ് പേഴ്സണൽ കാറൊക്കെ അല്ലേ വെഹിക്കിൾസ് അതുപോലെ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നമ്മുടെ വിയറിങ് അപ്പാലൽ നമ്മുടെ വസ്ത്രങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ക്യാപിറ്റൽ അസറ്റിനകത്ത് വരത്തില്ല അപ്പോൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളൊന്നും ക്യാപിറ്റൽ അസറ്റിനകത്ത് വരില്ല മനസ്സിലാവുന്നതുകൊണ്ടാണ് ഈ മൂവബിൾ പേഴ്സണൽ എഫക്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട് അത് നമുക്ക് പഠിക്കാം ഇതിനകത്ത് കൂട്ടത്തിൽ തന്നെ പഠിക്കാം ഇപ്പം നിങ്ങൾ ഉപചിച്ചാൽ മതി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പേഴ്സണൽ യൂസിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അതൊന്നും ക്യാപിറ്റൽ അസറ്റ് എന്ന ഇതിലേക്ക് ഉൾപ്പെടുത്തില്ല അടുത്തെന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ഫൈവ് പേഴ്സൻറ്റേജ് ഗോൾഡ് ബോൺസ് സെവൻ പേഴ്സൻറ്റേജ് ഗോൾഡ് ബോൺസ് നാഷണൽ ഡിഫൻസ് ഗോൾസ് ബോൺ ബൈ ദി സി ജി സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ ബീറോ ബോൺസ് ഇഷ്യൂഡ് പേര് സെൻ്ററൊക്കെ കണ്ടപ്പോൾ അതായത് ഈ ഗവൺമെൻറ് ആണെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുന്നത് ഈ ഗവൺമെൻറ് എങ്ങനെ ഈ പൈസയൊക്കെ നമ്മൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ പൈസ എങ്ങനെ അടിക്കുന്നതെന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിന് പകരമായിട്ട് എന്താ പറയുന്നത് ഒരു സ്വർണം ഗോൾഡ് പൊസഷൻ ചെയ്തിട്ടാണ് അതിൻ്റെ തത്തുല്യമായിട്ടുള്ളതാണല്ലോ നമ്മുടെ ഈ ക്യാഷ് എക്കണോമിയിൽ നമ്മൾ പൈസ അല്ല ചുമ്മാ തോന്നിയതുപോലെ പൈസ അങ്ങ് അടിച്ചിറക്കുമല്ലോ മനസ്സിലാവുന്നതുകൊണ്ട് അപ്പോൾ ഗോൾഡ് ഗോൾഡ് സ്റ്റോർ ചെയ്തിട്ട് ആ ഗോൾഡിൻ്റെ തത്തുല്യമായി എത്രയാണ് അതാണ് മാർക്കറ്റിലേക്ക് എന്താണെന്ന് പറയുന്നത് ഈ നോട്ടൊക്കെ അടിച്ച് ഇറക്കുന്നത് അപ്പോൾ ഗവണ്മെന്റ് എന്തെങ്കിലും എന്തോ പറയുന്നത് ഈ ഈ ഗോൾഡ് ഗോൾഡ് ബോൺസായിട്ട് ഏറ്റെടുക്കും അപ്പോൾ സ്വർണം എടുക്കും എടുത്തിട്ടു ശേഷം അവരോട് പറയും ചിലപ്പം ഇത്ര നാൾ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇൻട്രസ്റ്റും കൊടുത്ത് വിട്ടിട്ട് അതിനുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് എമൗണ്ടും പിന്നെ എന്തുവാണ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഗോൾഡും തിരിച്ച് നിങ്ങൾക്ക് ഗോൾഡ് തരാം എന്ന് പറഞ്ഞിട്ട് ഗോൾഡിന് ഏറ്റെടുക്കുന്നതെന്ന് വെച്ചോ അതൊന്നും എന്തോ പറയത്തില്ല ക്യാപിറ്റൽ അസറ്റെന്ന് പറയത്തില്ല അത് ക്യാപിറ്റൽ അസറ്റിൻ്റെ ഫോമിൽ ഇൻക്ലൂഡഡ് ആവുന്നതല്ല അടുത്തെന്ന് പറയുന്നത് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുന്നത് ക്യാപിറ്റൽ അസറ്റിലല്ല അപ്പോൾ റൂറൽ ഏരിയ അല്ലാത്ത ഏതാ അർബൻ ഏരിയയിലാണ് നമ്മൾ ലാൻഡ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ക്യാപിറ്റൽ എന്ന് പറയത്തുള്ളൂ അപ്പം അതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എന്താ പറയുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പഠിക്കാനുണ്ട് ഈ അർബൻ അഗ്രികൾച്ചർ ഈ ഏരിയയിൽ നിൽക്കുന്ന ലാൻഡിൻ്റെയും പോപ്പുലേഷൻ അങ്ങനെയൊക്കെ നമുക്ക് അതിലുണ്ട് ഈ മൂവബിൾ പേഴ്സണൽ എഫിറ്റും റൂറൽ അഗ്രികൾച്ചർ ലാൻഡിൻ്റെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ അതൊന്ന് മനസ്സിലാകത്തുള്ളൂ സോ ബാക്കി രണ്ട് കേസുകൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു സ്റ്റോക്കിൻ ട്രേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഈ ബോണ്ടിൻ്റെ കാര്യം സിംപിളായിട്ടുള്ള സംഭവമാണ് ഗവൺമെൻറ് ഗോൾഡ് എടുക്കുന്നു ഗോൾഡ് മേടിക്കുന്നു ഗോൾഡ് മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും ഒരു 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 ടേംസിൽ വരും ഒരു പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഗോൾഡ് നിങ്ങൾക്ക് തിരിച്ചു തരാം അതിൻ്റെ കുറച്ചും കൂടെ കുറച്ചും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം ഇതുവരെ ഞങ്ങളുടെ ഗോൾഡ് ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് എടുക്കുന്നില്ല അതൊന്നും ഇതിനകത്ത് വരുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് രണ്ട് വെച്ചിട്ട് ബാക്കി രണ്ടിനും കുറച്ച് പാർട്ടും കൂടെ പഠിക്കാൻ അത് നമുക്ക് എന്താണെന്ന് നോക്കാം മൂവബിൾ പേഴ്സണൽ എഫക്ട്സ് അതെന്താണെന്ന് നമുക്ക് നോക്കാം മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിങ് വെയർ വിയറിങ് അപ്പാരൽ ആൻഡ് ഫർണിച്ചർ ഹെൽഡ് ഫോർ പേഴ്സണൽ യൂസ് ബൈ ദ എസ് ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിം അതായത് ഇപ്പോൾ ഈ എസ് അല്ലെങ്കിൽ അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം അതിപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളായാലും അതുപോലെ തന്നെ ഫർണിച്ചർ ആയാലും ഇതെല്ലാം എന്താ പറയുന്നത് ഈ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ എല്ലാം എന്തോന്ന് പറയുന്നത് ഈ പേഴ്സണൽ എഫക്റ്റാണ് മൂവബിൾ പേഴ്സണൽ എഫക്റ്റാണ് ഇതൊന്നും എന്താ പറയുന്നത് ക്യാപിറ്റൽ അല്ല മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മളുടെ അസസിയോ അല്ലെങ്കിൽ അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരോ ഉപയോഗിക്കുന്ന പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈവൻ ഫർണിച്ചറായാൽ പോലും ആയാലും നമ്മുടെ വസ്ത്രങ്ങൾ ഇതെല്ലാം എന്ത് തന്നെ ആയാലും എന്താ പറയുക മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി അത് പ്രത്യേകം നോട്ട് ചെയ്യണം മൂബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിന്തുപോലെ ക്യാപിറ്റൽ അസറ്റ് അല്ല അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് കുറച്ച് ഒരു എന്താ പറയുന്നത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ളതാണെങ്കിൽ പോലും എന്ന ക്യാപിറ്റൽ അസറ്റ് എന്ന് ട്രീറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം അത് ഏതൊക്കെയാണ് എക്സ്ക്ലൂഷൻ നമ്മുടെ ഈ പറയുന്നത് നമ്മൾ ഈ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞിട്ട് വച്ചിരുന്നാൽ പോലും അതിൽ തന്നെ കുറേ കാര്യങ്ങളിൽ ഈ പേഴ്സണൽ എഫക്റ്റിൽ കുറേ കാര്യങ്ങൾ ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതിനെ നമുക്ക് ഒറ്റയടിക്ക് ഒറ്റ പേരിട്ട് വിളിക്കാം ജെ പി ദാസ് ജെ പി ദാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ടേബിൾ തയ്ക്കുന്നത് ജെ പി ദാസ് എന്ന് നമ്മൾ ജെ പി ദാസ് നമ്മുടെ പേഴ്സണൽ യൂസിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസെറ്റായിരിക്കും അത് ഒരിക്കലും എന്താ പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് അല്ലാതെ അല്ല ജെ പി ദാസ് നമ്മുടെ പേഴ്സണൽ യൂസിലുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസെറ്റായിരിക്കും എന്താണ് ഈ ജെ പി ദാസ് ജെ ഫോർ ജുവലറി ജുവലറി ഉള്ളത് പി ഫോർ പെയിൻറിങ്സ് പെയിൻറിങ്സ് ഡി ഫോർ ഡ്രോയിങ്സ് എ ഫോർ ആർക്കിയോളജിക്കൽ കളക്ഷൻസ് ആൻഡ് എനി വർക്ക് ഓഫ് ആർട്ട് ഓർ ആർട്സ് അടുത്ത എസ് ഫോർ സ്കപ്ചേഴ്സ് അപ്പം ഇത്രയും സാധനങ്ങൾ ഈ പേഴ്സണൽ യൂസിൽ ഉണ്ടെങ്കിൽ പോലും ഇതിനെ എന്താ പറയുന്നത് ക്യാപിറ്റൽ അസറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ജനറലി പേഴ്സണൽ അസെറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അല്ല അതിലെ ഈ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എന്ന് പറയുന്നു ഇതിൽ തന്നെ നമുക്ക് ജുവലറിയിൽ കുറച്ച് കാര്യങ്ങളെ ഒന്ന് ഒന്ന് സ്പെസിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്താണ് ജുവലറിയിൽ എന്നുള്ളത് ഓർണമെൻറ്റ്സ് മേഡ് ഓഫ് ഗോൾഡ് സിൽവർ പ്ലാറ്റിനോ ഓർ എനി അതർ പ്രഷ്യസ് മെറ്റൽ അതായത് ഏതെങ്കിലും പ്രഷ്യസ് മെറ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും അലോ ഈ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കൂടിക്കലർന്ന രൂപമോ ഉണ്ടെങ്കിൽ അത് വെച്ചോ ഏതെങ്കിലും ഓർണമെൻസ് ഉണ്ടാക്കുകയോ വെച്ചോ ഗോൾഡ് വെച്ചോ അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ പ്ലാറ്റിനം ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഓർണമെൻസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓർണമെൻറ്റ്സ് എല്ലാം ഇതിനകത്ത് വരും ജുവലറിയുടെ ക്യാരക്ടർ വരുന്നതാണ് അപ്പോൾ ജ്വലറിയുടെ പാർട്ടായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ പ്രഷ്യസ് സ്റ്റോൺസ് ആർ യൂസ്ഡ് ടു മേക്കിംഗ് ഫോർ ഫർണിച്ചർ ഒട്ടൻസിക്സ് ആർട്ടിക്കിൾ അതായത് നമ്മുടെ ഫർണിച്ചർ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾ അതുപോലെ ആർട്ടിക്കിൾസ് അത് എന്ത് തന്നെ ചിലപ്പോൾ വസ്ത്രങ്ങളാവാം അത് മനസ്സിലാകുന്നുണ്ടോ വിയറിംഗ് അപ്പാരൽസ് ആവാം അപ്പം അങ്ങനെയുള്ള എന്ത് എന്ത് തന്നെയായാലും അതിനകത്ത് എന്തെങ്കിലും പ്രഷ്യ സ്റ്റോൺസോ ഓൾഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അതിനകത്ത് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ജ്വലറിയുടെ ഫോം പാർട്ടായിട്ട് വരും മനസ്സിലാവുന്നുണ്ടോ അത് പേഴ്സണൽ യൂസിനാണെന്ന് പറഞ്ഞാലും ഈ സാധനങ്ങൾ പ്രഷ്യ സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഫർണിച്ചറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ യൂസിനെ അതെല്ലാം ക്യാപിറ്റൽ എസെറ്റ് അത് ജ്വലറി ആയിട്ട് കണക്കാക്കിയിട്ട് അത് ക്യാപിറ്റൽ എസറ്റിൻ്റെ ഫോമിലേക്ക് വരുന്നതാണെന്ന് ഓർക്കണം അപ്പോൾ മനസ്സിലായല്ലോ ജുവലറി ഉള്ള ടേമിൽ എന്താണെന്നുള്ളത് അപ്പോൾ ഈവൻ ആ ഫർണിച്ചറിനെ പോലും ജ്വലറി ആയിട്ട് ട്രീറ്റ് ചെയ്തോളൂ മനസ്സിലാവുന്നതുകൊണ്ട് അതിനകത്ത് ഈ പ്രഷ്യസ് സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഈ മൂവബിൾ പേഴ്സണൽ എന്ന് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത നമുക്ക് അഗ്രികൾച്ചർ ലാൻഡിനെ പറ്റി നോക്കാം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ അർബൻ അഗ്രികൾച്ചർ ലാൻഡിനെ ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു സോ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അഗ്രിക്കൾച്ചർ ലാൻഡ് ഇൻ വിച്ച് ഈസ് നോട്ട് സിറ്റുവേറ്റഡ് ഇൻ സ്പെസിഫൈ സ്പെസിഫൈഡ് ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്യപ്പെട്ടാത്ത അഗ്രികൾച്ചർ ലാൻഡിനെ ഉള്ളു എന്തെന്ന് പറയുന്നത് നമുക്ക് ഈ ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാത്തത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എന്ത് ആ ഏരിയ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കാം ഒന്നെന്ന് പറയുന്നത് നമുക്ക് പോപ്പുലേഷൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും കെയർ ഓഫിൽ നമുക്ക് എന്താ പറയുന്ന ഒരു ഞാനൊരു ചെറിയ ഒരു കോളം പോലെയൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാകുന്ന രീതിയിലാണത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് എന്താണെന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകും ഇവിടെ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു കോളങ്ങളായിട്ട് തന്നിരിക്കുകയാണ് ആ കോളം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ പെരിഫറിന്നൊക്കെ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചോണം സോ ആദ്യം നമ്മുടെ നീല കളറിലുള്ള ആ ഒരു കറുത്ത ബോർഡർ എന്ന് പറയുന്നത് ആ ലാൻഡിൻ്റെ ബോർഡറാണെന്നും വിചാരിക്കണം അതിൻ്റെ വെളിയിലുള്ള പാർട്ട് എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ആ അത്ര വരെയുള്ള ഡിസ്റ്റൻസൊന്നും നിങ്ങൾ ആലോചിച്ചാൽ മതി സോ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോ എനിവേ ഇപ്പം ആദ്യത്തെ നമ്മൾ കേസ് കാണുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് പതിനായിരത്തിൽ കൂടുതലും ഒരു ലക്ഷം വരെ അതിന് താഴെയോ മനസ്സിലാകുന്നുണ്ടോ പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള പോപ്പുലേഷനുള്ള ആ ലാൻഡിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ ആ ലാൻഡും അതുപോലെ തന്നെ അതിൻ്റെ ആ ബോർഡറിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരെ മനസ്സിലാവുന്നുണ്ടോ ആ ലാൻഡിൻ്റെ പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള ആ പോപ്പുലേഷനുള്ള ആ ലാൻഡിൻ്റെ ആ ലാൻഡും അതുപോലെ തന്നെ അവിടെ നിന്ന് അതിൻ്റെ ബോർഡറിൽ നിന്ന് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള പോപ്പുലേഷൻ ആൾക്കാരുള്ളത് സ്ഥലവും അതുപോലെ അവിടെ നിന്ന് ആറ് അതിൻ്റെ ബോർഡറിൽ നിന്ന് ആറ് കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസും മനസ്സിലാവുന്നുണ്ടോ മൂന്നാമത്തെ എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തിൽ കൂടുതൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ളവരും അവിടെ നിന്ന് അതിൻ്റെ ബോർഡറിൽ നിന്ന് എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളവരും മനസ്സിലാവുന്നുണ്ടോ എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ലാൻഡും ഇത്രയും ലാൻഡുകൾ ഒരിക്കലും അഗ്രികൾച്ചർ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദിസ് ഏരിയ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസെറ്റ് മനസ്സിലാവുന്നുണ്ടോ അപ്പം പത്ത് ലക്ഷം മുതൽ ഒരു ലക്ഷം വരെ ഉള്ള ആ ലാൻഡും ആ അഗ്രികൾച്ചർ ലാൻഡും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡറിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള കവർ ചെയ്യുന്ന ലാൻഡുകളും അഗ്രികൾച്ചർ ലാൻഡുകളും അതുപോലെ തന്നെ ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡറിൽ നിന്ന് ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള അഗ്രികൾച്ചർ ലാൻഡുകളും അതുപോലെ പത്ത് ലക്ഷത്തിൽ മേളിലുള്ള പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ അതും അതിൻ്റെ ബോർഡറിൽ നിന്ന് എട്ട് കിലോമീറ്റർ വരെ എന്താ പറയുന്ന ഡിസ്റ്റൻസിൽ അകത്ത് കവർ ചെയ്യുന്ന അഗ്രികൾച്ചർ ലാൻഡും എന്തുമായിരിക്കും ക്യാപിറ്റൽ അസെറ്റായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അത് ക്യാപിറ്റൽ ആയിരിക്കും അല്ലാതെ പത്ത് ലക്ഷത്തിൽ താഴെയുള്ളതാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും റൂറൽ അഗ്രികൾച്ചർ ലാൻഡാണ് പത്ത് ലക്ഷത്തിൽ താഴെ പോപ്പുലേഷനുള്ള ലാൻഡ് എല്ലാം റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് അതൊന്നും ക്യാപിറ്റൽ അല്ല ബാക്കിയുള്ള ഈ കേസുകളിൽ പറയുന്ന എല്ലാം എന്തെന്ന് പറയുന്നത് അഗ്രികൾച്ചർ ലാൻഡിനെ ക്യാപിറ്റൽ അസെറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്നുകൂടെ ഞാൻ പറയാം പോപ്പുലേഷൻ പത്ത് ലക്ഷത്തിൽ നിന്ന് ഒരു ലക്ഷം വരെയുള്ള അഗ്രികൾച്ചർ ലാൻഡുകൾ ക്യാപിറ്റൽ അസെറ്റാണ് അത് മാത്രമല്ല അതിൻ്റെ ബോർഡറിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഡിസ്റ്റൻസിലുള്ള അഗ്രികൾച്ചർ ലാൻഡുകളും അതുപോലെ തന്നെ ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനുമിടയിലുള്ള ആൾക്കാർ അധിവസിക്കുന്ന അവിടുത്തെ ലാൻഡ് അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നതും അതുപോലെ അതിൻ്റെ ബോർഡറിൽ നിന്ന് ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡും പത്ത് ലക്ഷം വരെയുള്ള ഉള്ള അടുത്ത ലാൻഡും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡറിൽ നിന്ന് എട്ട് കിലോമീറ്റർ ചുറ്റുള്ളവിലും അകത്തുള്ള എല്ലാ ലാൻഡ് അഗ്രികൾച്ചറൽ ലാൻഡുകളിലും ക്യാപിറ്റൽ അസെറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാവൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് സെക്ഷൻ ടു ക്ലോസ് ഫോർട്ടീൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ടേം കണ്ടു ക്യാപിറ്റൽ അസറ്റ് ഇനി രണ്ടാമത്തെ നമുക്ക് രണ്ടാമത്തെ ടേം കാണാം ട്രാൻസ്ഫർ അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം അതെന്തോ ഇരിക്കണം ട്രാൻസ്ഫർ ആകുമ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ആ പ്രീവിയസ് ഇയറിലാണെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിനായിട്ട് നമ്മൾ കാണുന്നത് അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞു സോ ഇനി രണ്ടാമത്തെ ടൈം നമുക്ക് ട്രാൻസ്ഫർ എന്നുകൊണ്ട് നമ്മുടെ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം സെക്ഷൻ ടു ക്ലോസ് ഫോർട്ടി സെവനിലാണ് ട്രാൻസ്ഫറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഒന്ന് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓർ റിലിൻക്വിഷ്മെൻറ്റ് ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ് ക്യാപിറ്റൽ അസറ്റിന് ക്യാപിറ്റൽ അസെറ്റ് വിൽക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് അതായത് നമുക്ക് എന്താ പറയുന്നത് നമ്മൾ വിറ്റു നമുക്ക് ക്യാഷ് കിട്ടി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അത് ഇതിനകത്ത് വരാം അതുപോലെ തന്നെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്കിപ്പോൾ പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്തു പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്തിട്ടിപ്പം ഇപ്പോൾ നമ്മുടെ ഒരു പഴയ ഒരു പ്രോ സാധനം കൊടുത്തിട്ട് നമ്മളൊരു നല്ലൊരു സാധനം മേടിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു സാധനം കൊടുത്തിട്ട് ഒരു പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്നു അപ്പോൾ അതിന് തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുമോ അതൊക്കെയാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ആകത്തുണ്ടാകാം അതുപോലെ റിലീൻവീഷ്മെൻറ്റ് ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ് എന്ന് പറയും ഈ റിലീൻവീഷ്മെൻറ്റ് ക്യാപിറ്റൽ റിലീൻഗീഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈം എന്ന് പറഞ്ഞാൽ ഈ പരിത്യജിക്കൽ അല്ലെങ്കിൽ വിട്ടുകൊടുക്കൽ എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തൊരു ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് പ്രിഫറൻഷ്യേഴ്സ് ഓർ ഡിബൻചിയേഴ്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കമ്പനി ഒരു പ്രിഫറൻസ് പ്രിഫറൻഷ്യേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രിഫറൻസ് പ്രിഫറൻഷേഴ്സ് ഇഷ്യൂ ചെയ്തതിനു ശേഷം ഏറ്റവും അവസാനം കമ്പനിയുടെ കയ്യിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ വന്നോ എന്ന് വെച്ചോ അപ്പോൾ അവരെന്തോ ചെയ്തു ആ പ്രിഫറൻസ് പ്രിഫറൻഷെയേഴ്സ് എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് നമുക്ക് ഇത് കൊടുത്തിട്ട് നമ്മൾക്ക് അവർ ഇത് പൈസ തന്നിട്ട് എന്തോ ചെയ്തു ആ നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് കമ്പനി എന്ന് തോന്നും നമ്മുടെ ഇങ്ങനെ തിരിച്ചെടുക്കുന്നു അങ്ങനെ തിരിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എന്താണെന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടമോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതെങ്കിൽ അതൊക്കെ ഈ റിലിങ്ക്വിഷ്മെൻ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതും എല്ലാം എന്താ പറയുന്നത് ക്യാപിറ്റലസിറ്റ് അത് ട്രാൻസ്ഫർ എന്ന ഫോമിലാണ് ഇതുപോലെ അടുത്തത് എക്സ്റ്റിംഗ്ലിഷ്മെൻറ്റ് ഓഫ് എനി റൈറ്റ് എക്സ്റ്റിംഗ്ലിഷ്മെൻറ്റ് ഓഫ് എനി റൈറ്റ് എന്ന് നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ ഡിക്രീസ് ഇൻ ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാം അതായത് ഇപ്പം നമ്മുടെ ഷെയേഴ്സിൻ്റെ ഫേസ് വാല്യൂ നൂറിന്ന് സങ്കല്പിക്കാം നിങ്ങൾക്ക് അപ്പം കമ്പനിയുടെ കയ്യിൽ കമ്പനി ഒരു ഇത്ര ഇനിയിപ്പം കമ്പനിയുടെ കയ്യിൽ ഫണ്ടും ഇതൊക്കെ ആയി അപ്പോൾ കമ്പനി എന്തോ ചെയ്തു അതിൻ്റെ ഫേസ് വാല്യൂ സംഭവം റെഡ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ചു റെഡ്യൂസ് ചെയ്തിട്ടെന്ന് പറയുന്നത് ഇനിയിപ്പം ഫേസ് വാല്യൂ എഴുപതാക്കാമെന്ന് ഡിസൈഡ് ചെയ്യുന്നു അങ്ങനെ എഴുപതാക്കിയിട്ട് നമുക്കെന്താപ്പം ബാക്കിയുള്ള മീത് ഇനിയിപ്പോൾ എത്ര ബാക്കിയോ എത്രയുണ്ട് മുപ്പതുണ്ടല്ലോ അപ്പം നൂറ് ആയിരുന്നതിൻ്റെ ഫേസ് വാല്യൂ അത് കമ്പനി ഡിസൈഡ് ചെയ്ത് എഴുപതാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മുപ്പത് നമുക്ക് ഒരു ഡിഫറൻസ് വരുന്നുണ്ടല്ലോ അപ്പോൾ കമ്പനി എന്ത് ചെയ്തു നമുക്ക് മുപ്പത് മാറ്റിയിട്ട് എന്തോ ചെയ്തു നാൽപ്പത് കാഷായിട്ട് ഇങ്ങനെ തന്നൂന്ന് വെച്ചു അപ്പം നമുക്കൊരു പത്ത് അധികമായിട്ട് അതിൻ്റെ മേടിലന്നിട്ടുണ്ടായില്ലേ അതൊക്കെ ഇതിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ വരുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു റൈറ്റ് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതല്ല എന്താ പറയുന്നത് ട്രാൻസ്ഫർ എന്ന രീതിയിലാണ് അത് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് കമ്പൽസറി അക്വിസിഷൻ കമ്പൽസറി അക്യൂസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന കുറേ ആസെറ്റ്സുകളുണ്ടല്ലോ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് എന്താ പറയുന്നത് നമ്മുടെ ലാൻഡോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിൽ അവരെന്തോ ചെയ്യുന്നത് അക്യൂർ ചെയ്യുന്നു എന്ന് വെച്ചു അപ്പോൾ അവർ അങ്ങനെ കമ്പൾസറി ആയിട്ട് അക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്തുവാണ് ട്രാൻസ്ഫർ ആണ് എന്ന് തന്നെ നമ്മൾ ധരിക്കണം അതിനെയൊക്കെ ട്രാൻസ്ഫർ എന്ന ഫോമിലേക്ക് വരുത്താം അതുപോലെ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡായിട്ട് മാറ്റുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പി ജി ബി പി പറഞ്ഞപ്പം അതിനകത്ത് സെക്ഷൻ ട്വൻറ്റി എയ്റ്റിൽ പറയുന്ന സമയത്താണെങ്കിൽ ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റായിട്ട് മാറുന്ന ഒരു ഒരു ഇഷ്ടികയുടെയും പിന്നെ അതുപോലെ തന്നെ അത് ഒട്ടി ബിൽഡിങ് കെട്ടി എന്നൊക്കെ ഉള്ളൊരു ഒരു ഇത് പറഞ്ഞായിരുന്നു ആ ഉദാഹരണത്തിൽ പറഞ്ഞായിരുന്നു സോ അപ്പോൾ അത് അതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു അത് തിരിച്ചാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻസി വരുമെന്ന് പറഞ്ഞായിരുന്നു സോ അതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്കിൻ ട്രേഡായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ആ വാല്യൂ വ്യത്യാസ ഉള്ള സംഭവങ്ങളെല്ലാം എന്തെന്ന് പറയുന്നതാണ് അതെല്ലാം ഈ ട്രാൻസ്ഫർ എന്ന ഫോമിലേക്കാണ് ആ ഒരു മാറ്റത്തെ നമ്മൾ കാണേണ്ടുന്നത് മനസ്സിലാവുന്നുണ്ടോ അടുത്തത് മെച്യൂരിറ്റി ഓർ റിഡപ്ഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട് ഒരു സീറോ കൂപ്പൺ ബോണ്ടിനെ പറ്റിയും നമ്മൾ ഓൾറെഡി സെക്ഷൻ തേർട്ടി സിക്സ് വണ്ണിലായിട്ട് പഠിച്ചായിരുന്നു നമ്മൾ സീറോ കൂപ്പൺ ബോണ്ട് എന്താണെന്നൊക്കെ അവിടെ പറഞ്ഞായിരുന്നു സോ അങ്ങനെയുള്ള സീറോ കോപ്പണ് മെച്ചൂരിറ്റിയോ അല്ലെങ്കിൽ റിഡംഷൻ ആവുന്ന സമയത്ത് അതിൻ്റെ മാറ്റം അതിൻ്റെ ഇതെല്ലാം എന്തെന്ന് പറയുന്നത് ട്രാൻസ്ഫർ എന്ന രീതിയിലാണ് അത് കാണേണ്ടുന്നത് അതുപോലെ അലോട്ട്മെൻറ്റ് ഓർ ലീസ് ഓഫ് ഹൗസിംഗ് ബിൽഡിംഗ് സ്കീം അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നമ്മളിപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ കമ്പനിയോ അതോ ഇതിൻ്റെയൊക്കെയുള്ള മെമ്പറാണെന്ന് വെച്ചോ അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് മേടിച്ചിട്ട് നമുക്കെന്താ പറയുന്നത് ഒരു ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങി അല്ലെങ്കിൽ ഫ്ലാറ്റോ അന്നെങ്കിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു എന്ന് വെച്ചോ അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മെമ്പേഴ്സ് കൈമാറുന്നു അങ്ങനെ കൈമാറി എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ട്രാൻസ്ഫർ ആണെന്ന് പറയാം അങ്ങനെ മാറുന്നതെല്ലാം ട്രാൻസ്ഫർ ആയിരിക്കും ഓക്കെ അടുത്തത് ഇമൂവൾ പ്രോപ്പർട്ടി ഓർ കോൺട്രാക്റ്റ് പാർട്ട് പെർഫോമൻസ് എന്ന് പറയും അപ്പോഴെന്ന് പറയുന്നത് കോൺട്രാക്റ്റ് പാർട്ട് പെർഫോമൻസ് ആയാലും അത് ട്രാൻസ്ഫർ എന്ന രീതിയിലാണ് കാണുന്നത് എന്താണ് ഈ പാർട്ട് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു ചെറിയൊരു പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ എപ്പോഴാണ് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുമെന്ന് നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ മൂവിൾ അസറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെലിവറി എപ്പോഴാണോ സംഭവിച്ചത് അപ്പോഴാണ് എന്താ പറയുന്നത് നമ്മൾ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആണെന്ന് പറയുന്നത് ഈ ഇമ്മൂബിൾ അസറ്റിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഓൺ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ നമ്മുടെ രജിസ്ട്രേഷൻ എന്നാണോ അതിൻ്റെ ഡേറ്റ് എന്നാണോ രജിസ്ട്രേഷൻ എപ്പോഴാണോ കഴിയുന്നത് ആ അന്നേരം നമുക്ക് എന്താ ട്രാൻസ്ഫർ ആണെന്ന് പറയും ഇത് നോർമൽ കേസിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ട്രാൻസ്ഫർ നടന്നു എന്ന് ഇവിടെ പറയുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ട് ഒരു പാർട്ട് പെർഫോമൻസ് എന്ന് പറയും അപ്പോൾ അതെ നമ്മളിപ്പോൾ കണ്ടേ അതായത് ഒരു ഒരാളുടെ ഒരു ഭാഗം ബാക്കി നിൽക്കുന്നെങ്കിൽ പോലും ഇത് ട്രാൻസ്ഫർ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിട്ട് എയ്റ്റീൻ എയ്റ്റി ടുവിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് ഇത് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ഓൺ റൈറ്റിംഗ് അതായത് നമ്മുടെ കോൺട്രാക്റ്റ് റൈറ്റിങ്ങിലായിരിക്കണം അതായത് കോൺട്രാക്റ്റിൽ എഴുതുന്നതിലായിരിക്കണം രണ്ടെന്ന് പറയുന്നത് നമ്മുടെ കൺസിഡറേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ വില്ലിംഗ്നെസ് ടു പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് ഇതിപ്പോൾ തരാം എന്ന് സമ്മതിക്കുകയോ ചെയ്തിരിക്കണം പിന്നെന്ന് പറയുന്നത് പൊസഷൻ നമ്മൾ ആ എന്താണോ സാധനം അതെന്താണെന്ന് പറയുന്നത് ഓൾറെഡി കൈമാറ്റം ചെയ്തിരിക്കണം അപ്പോൾ ഇത് മൂന്ന് കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എന്തെന്ന് പറയാം അത് ട്രാൻസ്ഫർ ആണ് എന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാം അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് കോൺട്രാക്ട് പാർട്ട് പെർഫോമൻസ് എന്ന് പറയുന്നത് അതും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് നമ്മൾ ആ പ്രോപ്പർട്ടി മാറി എന്ന് പറഞ്ഞാൽ അതിനെ ട്രാൻസ്ഫർ എന്ന രീതിയിൽ ഉൾപ്പെടുത്താം സോ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ തുടക്കം തുടക്കം എന്ന് പറഞ്ഞാൽ ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ആണ് ആയിരുന്നു അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസെറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ആ പ്രീവിയസ് ഇയർ ട്രാൻസ്ഫർ ചെയ്യുന്ന ക്യാപിറ്റൽ അസെറ്റാണ് ക്യാപിറ്റൽ ഗെയിനിലേക്ക് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു അപ്പം ഇതിൽ ഈ രണ്ട് ടീമും വളരെ വളരെ പ്രയോ പ്രത്യ എന്താ പറയുന്നത് ഈ രണ്ട് ടീമും പ്രാധാന്യമുള്ളതാണ് ഈ രണ്ട് ടീമും പ്രാധാന്യമുള്ളതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നും മിസ്സിങ് ആണ് ക്യാപിറ്റൽ അസറ്റാണ് പക്ഷേ ട്രാൻസ്ഫർ ഇല്ല ട്രാൻസ്ഫറിൻ്റെ ഈ പറയുന്ന ട്രാ നമ്മുടെ ട്രാൻസ്ഫർ എന്ന മീനിങ്ങിൽ ഉൾപ്പെട്ട ട്രാൻസ്ഫർ അല്ല എന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും ക്യാപിറ്റൽ ഗെയിൻ ആവത്തില്ല അതുപോലെ തന്നെ ക്യാപിറ്റൽ ക്യാപിറ്റലസിറ്റ് ഇല്ല പക്ഷേ ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കയ്യിലുള്ള ട്രാൻസ്ഫർ എല്ലാം മോഡ് അംഗീകരിച്ചിട്ടുള്ള ട്രാൻസ്ഫർ ആണ് പക്ഷേ ക്യാപിറ്റൽ അസറ്റ് അല്ല എങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ആവത്തില്ല അപ്പം ഈ രണ്ട് ടീമും ഉണ്ടായിരിക്കണം ക്യാപിറ്റൽ ഗെയിൻ എന്ന ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് പഠിച്ചു ട്രാൻസ്ഫർ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് പഠിച്ചു അപ്പം നിങ്ങൾക്കിത് ബേസിക് കാര്യങ്ങളിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്